കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാഭ്യാസം വിദ്യാഭ്യാസമാണ് ഇന്ന് ഒരുപാട് രക്ഷിതാക്കളെ അലട്ടുന്ന ഒരു പ്രധാന വിഷയം വിദ്യാഭ്യാസം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറേ കുട്ടി നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം ആ പഠിത്തത്തിൽ ഒന്നൊരു ശ്രദ്ധയില്ല പഠിത്തമൊക്കെ മാറിപ്പോകുന്നു ഇപ്പോൾ കളിയിലാണ് അല്ലെങ്കിൽ മൊബൈലിലാണ് അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ വിളിച്ച് പലതരത്തിലുള്ള പരാതികൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ വിചാരിച്ച കണക്കുള്ളൊരു മാർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ടെൻഷനാണ് പിന്നെ എക്സാം സമയത്ത് ടെൻഷനാണ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പ്രകാരം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതിൽ വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് ഏതൊരു വീടിൻ്റെയും വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് അതായത് നമ്മുടെ വാസ്തുപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശാനമാണ് ഈശ്വരൻ്റെ സങ്കല്പമുള്ള സ്ഥലം വടക്ക് കിഴക്ക് ഭാഗം അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദിക്ക് അപ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായിട്ടൊരു തടസ്സമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ശ്രദ്ധിക്കണം വടക്ക് കിഴക്ക് ഭാഗത്ത് എന്ത് മുറിയാണ് അല്ലെങ്കിൽ ആ ഭാഗം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ആദ്യം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ വട വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ആണ് അല്ലെങ്കിൽ ഒരു സെപ്റ്റേറ്റ് ടാങ്കാണ് അങ്ങനെയാണെങ്കിൽ യാതൊരു സംശയവും ഉണ്ടാവും വിദ്യാഭ്യാസ സ്ഥലം വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സങ്ങളുണ്ടാകും അപ്പം നല്ലതുപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ആ ഒരു പഠനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് കഴിയാതെ വരും അപ്പോൾ ഒന്നുകിൽ അതിനു മുമ്പ് വിവാഹം നടന്നു പോവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമല്ല അങ്ങനെ ആ വിദ്യാഭ്യാസ സംബന്ധമായിട്ടൊരു തടസ്സം വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വരുന്നവർക്കും വിദ്യാഭ്യാസ സംബന്ധമായിട്ടൊരു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ ഈ ഇത് മാറ്റാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വടക്ക് കിഴക്ക് ഭാഗം ഇപ്പം നമുക്ക് ആ ദിക്ക് മലിനപ്പെട്ടു പോയി ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ കിച്ചണോ വന്നിട്ട് ആ ഭാഗം മലിനപ്പെട്ടു പോയി മലിനപ്പെട്ടു പോയെന്നുണ്ടെങ്കിൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തിലേക്ക് വരിക സ്വീകരണപുഴയുടെ സ്വീകരണപുരയുടെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് വന്നിട്ട് സിമ്പോളിക്കായിട്ടുള്ള ചില ടൂളുകൾ ഉപയോഗിച്ച് വടക്ക് കിഴക്ക് ഭാഗത്തെ എൻഹാൻസ് ചെയ്യാം എൻഹാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ ലൈഫിലേക്ക് അതിൻ്റെ ഒരു എനർജി ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും ഇപ്പം ഇതൊരു പഗോഡ ടവർ എന്ന് ഒരു സ്റ്റാച്യു ാണ് ഇത് നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇത് സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത് സ്റ്റാൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസപരമായിട്ടൊരു ഉയർച്ച ഉണ്ടാവാനായിട്ട് ഈ ടൂൾ നമ്മളെ സഹായിക്കുന്നതാണ് ഇത് ഇതുപോലെ വെക്കാവുന്ന മറ്റൊരിടമാണ് പിന്നെ സ്റ്റഡി ടേബിളിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം ആ ടേബിളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത് വെച്ച് പഠിക്കുന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് വളരെ നല്ല ടൂളാണ് ഇത് ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് വീണ്ടും അവരുടെ ബന്ധുക്കൾക്ക് മറ്റുമൊക്കെ ഇത് കൊടുത്ത് അവരും ടൂൾസ് വായിക്കും ഒരു റിസൾട്ട് ഇല്ലാതെ ചെയ്യത്തില്ല മാത്രവുമല്ല ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായിട്ടുള്ളൊരു അല്ല വർഷങ്ങളുടെ പഴക്കമുണ്ട് വർഷങ്ങളുടെ എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ ഇത് ഫംഗ്ഷ് പ്രചാരത്തിൽ വന്നിട്ടുള്ളതായിട്ടാണ് പറയുന്നത് സിംബോളിക് ഫുഷയ്ക്ക് അത്രയും പഴക്കമില്ലെങ്കിലും ഇത് വർഷങ്ങളായിട്ട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഉപയോഗിക്കുന്ന ഏതൊരു ടൂൾസും അവർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് മാത്രമാണ് അല്ലാത്തരത്തിലുള്ള ടൂൾസുകൾ ഉപയോഗിക്കുന്ന ഉപയോഗത്തിലേക്ക് ആരും കൊണ്ടുവരില്ല അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഉള്ള ഉണ്ടാവുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ ഉപയോഗിക്കാവുന്ന മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെൻസിൽ ക്രിസ്റ്റലാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ് അപ്പോൾ ഈ ഒരു പെൻസിൽ ക്രിസ്റ്റൽ നമുക്കിപ്പോൾ ഒരു കൈവശം വെച്ചുകൊണ്ടിരുന്ന് നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും എക്സാമിന് പോകുമ്പോൾ ഈ ക്രിസ്റ്റലും കൂടെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെൻറ്റൻ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ക്ലിപ്പും കൂടെ ഇട്ട് ഒരു ലോക്കറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതിനെ നല്ലതുപോലെ പ്രോഗ്രാം ചെയ്യുക പ്രോഗ്രാം ചെയ്തിട്ട് ഇത് ശരീരത്തിൽ ധരിക്കുക ധരിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ടിരുന്ന് പഠിക്കുക എക്സാമിന് പോകുമ്പോൾ ഇത് ധരിച്ചുകൊണ്ട് പോവുക നിങ്ങൾക്ക് പഠി കാര്യങ്ങൾ കൃത്യമായും ഓർത്തെടുത്ത് എക്സാമിനെഴുതാനായിട്ട് ഇത് സാധിക്കും അതുപോലെ ഇത് ഉപയോഗിക്കാവുന്ന മറ്റൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഒത്തിരി പിന്നെ മറ്റേ കോമ്പറ്റീഷനൊക്കെ വരുന്നൊരു ടൈമാണ് ആ ടൈമിൽ ഇത് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്ത് നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോമ്പറ്റീഷനൊക്കെ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് ഇത് ഒത്തിരി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു ടൂളാണ് അത്തരത്തിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലാതെ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ബോളാണ് അപ്പോൾ ഇതിലത്തെ ഇതിപ്പം ക്രിസ്റ്റലിൻ്റെ ഒത്തിരി വലിയ ബോളാണ് അപ്പോൾ ഇതിലത്തെ ക്രിസ്റ്റൽ ബോളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കും ഒന്നുകിൽ ഒരു ബൗളിനകത്ത് ആറ് ക്രിസ്റ്റൽ ബോളുകൾ എടുത്തിട്ട് സീഹർ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് നേട്ടം ഉണ്ടാക്കാനായിട്ട് ഒത്തിരി സഹായിക്കുന്നതാണ് ഇതിന് മുമ്പ് അബാക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നല്ലാതെ വേറൊരു പിന്നെ ഇത് പെൻ്റൻറ്റ് കാണിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകളെല്ലാം നിങ്ങൾക്ക് പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് മാറ്റം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ക്രിസ്റ്റലിൻ്റെ ഗ്ലോബ് ഉണ്ട് അതും സ്റ്റഡി ടേബിളിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ സീഹർ നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്തോ വെക്കുകയാണെങ്കിൽ അതിലും വിദ്യാഭ്യാസപരമായിട്ട് മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്പുറത്തോട്ട് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഡയറക്ഷനുണ്ട് എൽ മൊത്തത്തിൽ എട്ട് ദിക്കുകളുണ്ട് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് എട്ട് ദിക്കുകൾ ഇതിൽ നാലെണ്ണം എല്ലാവർക്കും ഭാഗ്യങ്ങൾ തരുന്നു ദിക്കുകളാണ് നാലെണ്ണം എല്ലാവർക്കും ദോഷമാണ് ഇപ്പം നമ്മുടെ വാസ്തുവിലാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് തലവയ്ക്കുക അല്ലെങ്കിൽ തെക്കോട്ട് തലവയ്ക്കുക വലതു വശം ചരിഞ്ഞെണിയിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഫുൺഷ്യൽ അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോ ഭാഗ്യ ദിക്കുകളുണ്ട് അത് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ദിക്കുകൾ ആരോഗ്യത്തിൻ്റെ ദിക്ക് വിവാഹത്തിൻ്റെ ദിക്ക് തൊഴിലിൻ്റെ ദിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ദിക്ക് അങ്ങനെ ഓരോ ഡയറക്ഷനുണ്ട് അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ദിക്ക് ഏതാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആ ഡയറക്ഷനിലോട്ട് നോക്കിയിരുന്ന് പഠിക്കുക അതിനോടൊപ്പം നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഇപ്പം മിക്ക വീടുകളിലും നോക്കുമ്പോൾ കാണുന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഫിത്തിയോട് ചേർന്നിട്ടൊരു ടേബിൾ ഇടും ടേബിൾ ഇട്ടിട്ട് ആ ടേബിളിൻ്റെ ഇപ്പുറത്ത് ആ കുട്ടി ആ ഫിത്തിയോട് നോക്കിയിരുന്നതായിരിക്കും പഠിക്കുന്നു അപ്പോൾ തൊട്ട് മുമ്പിൽ ഒരു ഫിത്തിയാണ് അതായത് തടസ്സമായിട്ടാണ് ഫുങ്ഷയിൽ കാണുന്നത് മാത്രമല്ല ഈ കുട്ടിക്കൊരു ബാക്ക് സപ്പോർട്ടിങ് ഇല്ല ബാക്ക് ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത് അപ്പം ഇത് ഫുങ്ഷൻ പ്രകാരം ഒട്ടും നല്ലതല്ല അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ബാക്കിൽ ഒരു ഫിത്തി ഉണ്ടായിരിക്കണം ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു പ്ലേസിലോട്ട് നോക്കിയിരുന്നായിരിക്കണം പഠിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അതുപോലെ തന്നെ വീടിൻ്റെ വടക്ക് കിടക്ക് ഭാഗം വീടിനകവും വീടിൻ്റെ പുറവും ആ ഭാഗം വളരെ നല്ലതുപോലെ വൃത്തിയാക്കി ഇടുക എന്നിട്ട് ഈ വർഷം ചെയ്യാൻ പറ്റത്തില്ല അടുത്ത വർഷം ആ ഭാത്തൊരു റെഡ് ലൈറ്റും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉയർച്ച ഉണ്ടാകുന്ന നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം പിന്നെ അവസാനത്തെ ആഴ്ചയിൽ കൺസൾട്ടിങ്ങിനായിട്ട് ഞാൻ കോഴിക്കോട് പാലക്കാട് കണ്ണൂർ മലപ്പുറം എന്നീ ഡിസ്ട്രിക്റ്റിൽ വരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് എന്നെ നേരത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഞാൻ ഈ കാണിച്ച എല്ലാ ടൂൾസും ആവർത്തിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൂൾസ് വെച്ചിട്ട് ഒത്തിരി കോളുകൾ വരുന്നത് ഇത് ഈ ടൂൾ എവിടെ കിട്ടും എവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടാണ് ഒരുപാട് കോൾസ് വരുന്നത് അപ്പോൾ ഈ ടൂൾസ് നിങ്ങളുടെ സ്ഥലത്ത് എവിടെയാണ് കിട്ടുന്നത് എനിക്ക് അറിയില്ല ഈ ടൂ ഞാൻ ഈ കാണിക്കുന്ന ടൂൾസ് ടൂൾസെല്ലാം എൻ്റെ ഷോപ്പിലുണ്ട് എൻ്റെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പിന്നെ ആവശ്യക്കാർക്കനുസരിച്ച് കൊറിയറോ പോസ്റ്റ് ഓഫീസോ വഴിയോ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൂൾസുകളും എനർജൈസ് ചെയ്ത് എനർജൈസ് ചെയ്ത് പക്ക എനർജൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് എനർജി അയച്ചു തരും അതനുസരിച്ച് നിങ്ങൾക്ക് ടൂൾസുകൾ ഉപയോഗിക്കാവുന്നതാണ് നന്ദി നമസ്കാരം